ഉത്തമ ഗീതം രണ്ടാം അധ്യായം. പിശാചിന്റെ മറ്റൊരു കെണി നമ്മൾ ശരിക്കും വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരവസ്ഥയാണ്. അതിന്റെ 15-ാമത്തെ വചനം ഒന്ന് വായിച്ചത്, ഉത്തമ ഗീതം രണ്ടാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനം. മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക, നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു. അല്ലേലൂയാ, അല്ലേലൂയാ. വചനം പറയുന്നു, മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ ചെറു കുറുക്കന്മാരെ പിടികൂടുക. ഭൗതിക അർത്ഥത്തിൽ മാത്രം എടുക്കരുത്. ദൈവവചനം കേൾക്കുമ്പോ ഭൗതിക അർത്ഥം വിട്ടിട്ട് അതിന്റെ ആത്മീയ വശം എടുക്കണം. ഇവിടെ വചനം പറയാണ്, മുന്തിരിത്തോട്ടം, മുന്തിരി ഫലങ്ങൾ തരുന്ന മുന്തിരിത്തോട്ടം, മുന്തിരി ചക്ക്, മുന്തിരി നട്ടുപിടിപ്പിച്ചിട്ട് വചനം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, അത് നശിപ്പിച്ചു കളയുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് ജെറുസലേമിലൊക്കെ നമുക്ക് ഒത്തിരി മുന്തിരി തോട്ടങ്ങളും ഇതൊക്കെ ഉണ്ട്. ഈ മുന്തിരി ചക്കൊക്കെ നട്ടുപിടിപ്പിക്കും, മുന്തിരി തോട്ടമൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോ അവര് ഇങ്ങനെ ചുറ്റും വേലി കെട്ടി ഇതെല്ലാം ഡീസന്റ് ആയിട്ടൊക്കെ ചെയ്യും. ഈ ചെറിയ ചെറിയ കുറുക്കന്മാരുടെ ഒരു പ്രത്യേകത ഉണ്ട്, അവരെന്നാ ചെയ്യുന്നറിയാവും. അവന്മാര് ഈ മുന്തിരി തോട്ടത്തിന്റെ അല്ലെങ്കിൽ മുന്തിരി ചെടിയുടെ അല്പം മാറിയായിട്ട് ഇങ്ങനെ കുഴിയൊക്കെ അങ്ങോട്ട് കുഴിക്കും. കുറെ കുഴിയൊക്കെ അങ്ങോട്ട് കുഴിച്ചിട്ട് അതിനിടയിലുള്ള ഈ അടിയക്കുടി പോയിട്ട് ഇതിന്റെ വേരൊക്കെ കട്ട് ചെയ്തിരുന്നു. നമ്മളിങ്ങനെ പണ്ടൊക്കെ ഈ കപ്പയും ഈ പിന്നെ ചേനയും ഇതൊക്കെ നടുമ്പോ കണ്ടല്ലേ, ഈ എലിയൊക്കെ ഇത് ഈ അടിയക്കുടി ഇങ്ങനെ തുറന്നു കയറിയിട്ട് വേറെ വഴിക്കായിരിക്കും. പുറമെ നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണുകയില്ല, പക്ഷെ ഇവൻ എവിടെ നിന്നാണെന്നില്ല, ഇങ്ങനെ തുറന്ന് തുറന്ന് ഉള്ളി കുടിച്ച നമ്മൾ തുറപ്പൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനമല്ലേ, അതൊക്കെ പന്നിയലി പോലത്തെ ഒരു സാധനം, അതൊക്കെ ഇങ്ങനെ തുറന്ന് വേറെ ഏതെങ്കിലും എരിയിൽ നിന്നായിരിക്കും അവർ വരുന്നത്. ചിലപ്പോൾ നേരിട്ട് ഇതിനടുത്ത് അതിൽ കൂടി തുറന്ന് വന്നിട്ട് ഇതിന്റെ വേര് കട്ട് ചെയ്യും. ഈ മുന്തിരിച്ചെടിയുടെ വേരുകൾ കട്ട് ചെയ്ത് കളയും. പുടമസം വന്ന് നോക്കുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ചെറുതായിട്ട് ചെറുതായിട്ട് വാടി വാടി വാടിപ്പോയി. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ ബാഹ്യമായിട്ട് നോക്കുമ്പോ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല, പക്ഷേ ഇതിന്റെ ഈ ചെടിയൊക്കെ പയ്യെ തളർന്നു വരുന്ന വാടാൻ തുടങ്ങുന്നു, കമ്പുകളൊക്കെ വാടാൻ തുടങ്ങുന്നു. കുറച്ചു കഴിയുമ്പോ ഈ മുന്തിരിച്ചെടി പൂർണമായിട്ടും വാടി കരിഞ്ഞു പോകും. ഹാലേലൂയാ, ശ്രമത്തിൽ പറ, ഹാലേലൂയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ചെറു കുറുക്കന്മാരെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ഇവിടെ ഒന്ന് ആലോചിച്ചോക്കെ, ഇവിടെ നിങ്ങൾ പോകുന്ന വഴിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ പണിയൊക്കെ നടക്കും, ഒരു വലിയ പാറക്കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. വഴി ഇച്ചിരി മാറിയുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി പാറക്കല്ലൊക്കെ ഫ്രണ്ടിലുള്ളത് കൊണ്ട് നിങ്ങൾ എന്നാ ചെയ്യും, വഴിയൊക്കെ മാറി അങ്ങോട്ട് പോകും. നിങ്ങള് സ്വാഭാവികമായിട്ടും തട്ടി വീടുന്നത് വലിയ കല്ലിലാണോ അതോ ചെറിയ കല്ലിലാണോ? വലിയ കല്ലിൽ നോർമലി നമ്മൾ അധികം തട്ടി വീഴാറില്ല. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ചെറിയ കല്ലുകൾ തട്ടിയാണ് ഞാനും നിങ്ങളും വീണു പോകുന്നത് എന്ന് പറഞ്ഞാൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആത്മാവിന്റെ കൃപ ചോർത്തിക്കളയുന്ന ചില ചെറു കുറുക്കന്മാരെ നമ്മൾ പിടികൂടണം. ഹല്ലേലൂയാ. ആനേന കയറ്റാതിരിക്കാൻ, പശു കയറാതിരിക്കാനൊക്കെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാകും. വലിയ മാരകപാപങ്ങൾ ചെയ്യാതിരിക്കാൻ, കൊലപാതകം ചെയ്യാതിരിക്കാൻ, വ്യഭിചാരത്തിലേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ വലിയ വലിയ പാപങ്ങളിലേക്ക് വീഴാതിരിക്കാൻ വലിയ ആത്മീയ ചട്ടക്കൂട്ടുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാകും. പക്ഷേ വചനം പറയുന്നു, ചെറുകുറുക്കന്മാരെ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അല്പാൽപമായിട്ട് നമ്മുടെ ആത്മാവിന്റെ ബലം ക്ഷയിപ്പിച്ചിട്ട് ആത്മമരണം അല്ലെങ്കിൽ ആത്മീയ മരണത്തിലേക്ക് പോലും എത്തിക്കാൻ ഇവയ്ക്ക് സാധ്യമാണ്. അല്ലേലൂയാ. ഇത് പറയാനുള്ള കാരണം, നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാത്തൊരു മേഖലയാണോ? ചെറുതല്ലേ, ഇച്ചിരി അല്ലേ, വെല്ലപ്പോഴൊക്കെ അല്ലേ, അത്ര വലിയ പ്രശ്നമില്ലല്ലോ എന്ന് നമ്മൾ ഇങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാതെ
തള്ളിക്കളയുന്ന ചില മേഖലകളിലാണ് പ്രിയപ്പെട്ടവരെ പിശാച് കയറി 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 പ്രവർത്തിച്ച് അവന്റെ ആധിപത്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇവിടെ ഒരു ഒന്നര രണ്ട് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഈ ധ്യാനത്തിനൊക്കെ വരുന്ന ഒരു ഓരോ ഇന്റർവെല് കഴിയുമ്പോഴും അവര് വെള്ളമില്ല. ബ്രദറിന്റെ അടുത്ത് ബ്രദറെ വെള്ളമടിക്കേ, ബ്രദർ ഓടിപ്പോയി വെള്ളമടിക്കും. വെള്ളമടിച്ച് പിന്നെ അവരിത്തിരി വെയിറ്റ് ചെയ്ത് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ കാരണം വെള്ളമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഉച്ചയ്ക്ക് അഞ്ചിന് വിടുമ്പോഴും അവര് നിന്നു അച്ഛാ വെള്ളമില്ല. ബ്രദറോട് ബ്രദറെ ഇപ്പോഴും വെള്ളമില്ല. അച്ഛൻ ഞാൻ രാവിലെ ഫുൾ അടിച്ചതാ, 4 മണിക്ക് എഴുന്നേറ്റ് അടിച്ചതാ, പിന്നെ അച്ഛൻ പറഞ്ഞിട്ട് 8 മണിക്ക് വീണ്ടും അടിച്ചു. താണ്ട ഇപ്പൊ ഇത്ര വെള്ളം പോകാനുള്ള അവരാരും കുളിക്കുന്നൊന്നുമില്ല. ഒരു ഇവര് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ടാങ്കിൽ വെള്ളം നിൽക്കുന്ന, കുളിച്ചാ പോലും എന്നിട്ട് വെള്ളം നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ബ്രദറെ ഒന്ന് പോയി നോക്ക്, അവിടെ വല്ല വെള്ളം കയറുന്നുണ്ടോ ഒന്ന്, ശരിക്കും വെള്ളം അതിനകത്ത് കയറുന്നുണ്ടോ എന്ന് നോക്ക്. ബ്രദർ പോയിട്ട് നോക്കിയിട്ട് വെള്ളം വീണ്ടും വെള്ളം അടിച്ചിട്ട് വെള്ളമില്ലാന്ന്, വെള്ളമൊക്കെ കയറുന്നുണ്ട്. എന്നാ ഞാൻ പറഞ്ഞു, എന്നാ നീ എല്ലാവരുടെ റൂമുകളൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യ, അവിടെ വല്ല പൈപ്പ് വല്ല ടാപ്പ് വല്ലതും തുറന്ന്, ഈ വെള്ളമില്ലാത്ത സമയത്ത് ഈ ടാപ്പൊക്കെ തുറന്നിടും. അതിന് വെള്ളം വന്നു കഴിയുമ്പോൾ അവർ ധ്യാന ഹോളിലായിരിക്കും, അപ്പൊ ഈ വെള്ളം മുഴുവനും പോകും. ബ്രദർ അവിടെ എല്ലാം പോയി ചെക്ക് ചെയ്തു, എല്ലാ മുറികളും നോക്കി വന്നിട്ട് ബ്രദർ പറഞ്ഞു, ഇല്ല ചോ ഒരു കുഴപ്പമില്ല, വെള്ളം ഒന്നും പോകുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന ഭാഗത്ത് ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വെള്ളമില്ലാത്തതിന്റെ പ്രശ്നം വൈകിട്ടായപ്പോൾ വീണ്ടും വെള്ളമില്ല. ഇങ്ങനെ തപ്പി തപ്പി ഞാനത് കഴിഞ്ഞിട്ട് ഈ ചാമ്പയുടെ ആ ഏരിയയിലൊക്കെ അവിടെയൊക്കെ വെറുതെ ഒന്ന് കറങ്ങി നോക്കിയതാ. അങ്ങനെ ഈ വെള്ളത്തിന്റെ പ്രശ്നമായിട്ട് വന്നില്ല, അവിടെ ചാമ്പക്കൊക്കെ എന്തോ ഉണ്ടായി കിടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന അപ്പൊ അതിന്റെ സൈഡിൽ എവിടെ ഇച്ചിരി വെള്ളം പോകുന്ന സ്വരം, എവിടെ നിന്നാണോ ഞാനങ്ങനെ നോക്കിയത്, നമുക്ക് ഇതിന്റെ ഈ പുരുഷന്മാരുടെ ടോയ്ലറ്റിന്റെ പുറകെ ഒരു 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 ടോയ്ലറ്റ് ഉണ്ട്, ഈ യൂറിനല്ല തൊട്ടപ്പുറത്ത് ടോയ്ലറ്റ്. അപ്പൊ അവിടെ നിന്ന് ഈ ശബ്ദം വരും. ഞാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അതിന്റെ ഈ ഫ്ലഷിൽ നിന്ന് വരുന്ന ഒരു ഇതുണ്ട് പൈപ്പ്, അത് വിട്ട് കിടന്നിട്ട് വെള്ളം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ആ ഫ്ലഷിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പുണ്ട്, അതായത് വെള്ളം കണക്ട് ചെയ്യുന്നൊരു, അതിങ്ങനെ വിട്ട് കിടന്നിട്ട് ഇങ്ങനെ വെള്ളം പൊക്കൊണ്ടിരിക്കുക. ബ്രദർ രാവിലെ അടിച്ചു, ഉച്ചക്കടിച്ചു, വൈകിട്ടടിച്ചിട്ടും ടാങ്കിൽ വെള്ളമില്ല. ഹല്ലേലൂയ. ശരമൃത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ചെറിയൊരു ടാപ്പ് തുറന്നു കിടന്നതിന്റെ പേരിൽ അത് ശ്രദ്ധിക്കാതിരുന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യും. വളരെ സില്ലിയാണ് സംഭവം. ഒരു ടാപ്പ് ഒരു കോണില് ആരും ശ്രദ്ധിക്കാതെ തുറന്നു കിടന്നിട്ട് അതിലൂടെ ടാങ്കിലെ മുഴുവനും വെള്ളം വറ്റിപ്പൊക്കൊണ്ടിരിക്കുകയാ എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ചെറുതെന്ന് മാറ്റിവെച്ച് അവഗണിക്കുന്ന കൃപ ചോർന്നു പോകുന്ന ചില മേഖലകളെ ഗൗരവമായിട്ടെടുത്തില്ലെങ്കിൽ നിന്റെ ആത്മാവിന്റെ കൃപ മുഴുവനും വറ്റിപ്പോകും. ഹല്ലേലൂയ. പിശാചുരാ കുഴപ്പമൊന്നുമില്ലെന്നേ, എല്ലപ്പോഴും അല്ലേ. അതച്ച അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പാ, നല്ല ഫ്രണ്ട്ഷിപ്പാ. ബാംഗ്ലൂരിൽ നിന്ന് ഒരു കൊച്ചു ഇവിടെ ധ്യാനത്തിന് വന്നതാ. ഇവിടുന്ന് ബാംഗ്ലൂര് പഠിക്കാൻ പോയി, നഴ്സിംഗ് പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പോ ഈ പെങ്കൊച്ചിന്റെ ആ ഏരിയ തന്നെ ഉള്ള ഒരു ആൺകുട്ടിയും അവിടെ കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്ഷിപ്പ്, നേരത്തെ അറിയാവുന്നതായിരുന്നു കൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷം വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, അവനെവിടെയുണ്ട്, ഞാനെവിടെയാണ്, എന്റെ ജസ്റ്റ് സീനിയർ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് ഒരു സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ്, ഇതിലെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ്. വീട്ടിലേക്ക് വിളിക്കുമ്പോ ഈ പയ്യനും വീട്ടിലേക്ക് വിളിക്കും, അവളും വീട്ടിലേക്ക് വിളിക്കും, എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിലേക്ക് വിളിക്കും. ഇപ്പൊ മാതാപിതാക്കൾ നോക്കിയപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ അമ്മ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പായിട്ട് പോകാവോ, വേറെ എങ്ങും പോകരുത്, ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ആത്മാവിൽ ആരംഭിച്ചത് ആത്മാവിൽ അവസാനിപ്പിക്കണം, ജഡത്തിൽ അവസാനിപ്പിക്കരുത്. അപ്പൊ അമ്മ പറയുന്നു, ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ പോകാവോ, വേറെ വേറെ മേഖലകളിലേക്കൊന്നും പോകരുത്. ഇല്ല മമ്മി, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. ഹല്ലേലൂയ. ശരമൃത് പറഞ്ഞേ ഹല്ലേലൂയ, നല്ല ഫ്രണ്ട്സ്. അങ്ങനെ ഒരു 2 വർഷം നല്ല ഫ്രണ്ട്ഷിപ്പിൽ, നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോയി. പക്ഷെ 3-ാമത്തെ വർഷം വരെ പിശാജ് കാത്തിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറി. അതിന്റെ ഭാരവും അതിന്റെ വേദനയും അതിന്റെ നൊമ്പരവും ആയിട്ട് ഈ പെങ്കുച്ച് ധ്യാനം കൂടാൻ വരുന്നു. ഈ പെങ്കുച്ച് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ എങ്ങനെ അങ്ങനെ ആയിന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ അങ്ങനെ പോയി എന്നറിയ, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും ആലോചിച്ചല്ല, അങ്ങനെ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു.
പക്ഷെ എങ്ങനെയോ ഞങ്ങളുടെ ചില സംസാരങ്ങള് ഞങ്ങളുടെ ഇങ്ങനെ കൂടെ ഇരുന്ന് സാർദം പറഞ്ഞു, കുറെ വർത്തമാനം പറയും, അങ്ങനെ വർത്തമാനം പറഞ്ഞു, കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരു എന്തെന്നില്ലാത്ത ഒരു 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 ഈ പറഞ്ഞ പോലെ ഒരു സ്നേഹം, ഒരു വാത്സല്യം ഒക്കെ തോന്നി എങ്ങനെയോ അങ്ങനെ ആയതാച്ചു. പക്ഷെ ഇപ്പോഴും അവര് ചോദിച്ചു, അവര് ബെസ്റ്റ് ഫ്രണ്ട്സ്. പക്ഷെ മറ്റൊരർത്ഥത്തിലേക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് പോയി. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ആത്മാവിന് കളങ്കമേൽക്കുന്ന ചെറുതെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പറ്റും. ഈ ചെറുകുറുക്കന്മാർ ഇവർ വലിയ സീരിയസ് ആയിട്ട് എടുക്കുകയല്ല, പക്ഷേ ചെറുകുറുക്കന്മാരെ സീരിയസ് ആക്കിയില്ലെങ്കിൽ ഇവന്മാർ അതിന്റെ ചുറ്റും കൂടി മണ്ണ് തുറന്ന് അതിന്റെ വേര് കട്ട് ചെയ്ത് അവസാനം ഈ മുന്തിരി ചെടി പോലും പൂർണ്ണമായി ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ ദാമ്പത്യ ജീവിതങ്ങൾ ഈ ചെറുകുറുക്കന്മാരെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ തകർന്നു പോയിരിക്കുന്നു. എത്രയോ യൗവനങ്ങള് ഈ ചെറുകുറുക്കന്മാരെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ വിശുദ്ധ ജീവിതത്തിൽ നിന്നും താഴേക്ക് പോയിരിക്കുന്നു. എത്രയോ പൗരോഹിത്യ സന്യസ്ത ജീവിതങ്ങള് ഈ ചെറുകുറുക്കന്മാരെ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിന്റെ പേരില് ഇന്ന് ആത്മാവിൽ നൽകപ്പെടേണ്ട കൃപ നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് ഭയങ്കര സില്ലി ആയിട്ട് നമുക്ക് തോന്നും ചില കാര്യങ്ങൾ. അച്ഛൻ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ കണ്ണുകൾക്ക് മാത്രം ചെറിയ പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആഴ്ചയിലാഴ്ചയിൽ കുമ്പസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചില മേഖല മാത്രം അങ്ങോട്ട് ഇച്ചിരി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതിനെ സൂക്ഷിക്കണം. അതിനെ മറ്റു പലതിനെയും സൂക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വില കൊടുത്ത് അതിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സഹോദരി കുറച്ച് നാളുകളായി ജീവിത പങ്കാളിയും കൂട്ടിക്കൊണ്ടാണ് ധ്യാനത്തിന് വന്നത്. ഹസ്ബൻഡ് വൈഫും കൂടിയാണ് ഇരിക്കുന്നത്. പങ്കുവയ്ക്കുന്ന സമയത്ത് ഒരു ഇഷ്യൂ റൈറ്റ് കൃത്യമായിട്ട് കണ്ടു പിടിച്ചു. പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞതുപോലെ ഈ ഭാര്യ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഒന്ന് നിർബന്ധിച്ചു വന്നേക്കും, നിങ്ങൾ ഒരു ധ്യാനം കൂടണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കാം, നിങ്ങൾ വന്ന് ധ്യാനം കൂടണം. അപ്പൊ ഈ പുള്ളി ധ്യാനം കൂടാൻ സമ്മതിച്ചു പോകുന്നു. കാരണം ഒരു കുടുംബ വഴക്കൊഴിവാക്കാനും അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാനും പുള്ളി ആഗ്രഹിക്കുന്നോണ്ട് പോന്ന. അത് 20-22 വർഷം വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊക്കെ വലുതായതാണ്. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നതിനിടയ്ക്ക് ഈ സഹോദരി പറഞ്ഞു, അച്ഛാ അതെ, ഈ ചേട്ടൻ വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ വിളി. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണാ. അപ്പൊ ഈ ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന ആണുങ്ങളുടെ പേരാ, ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണുങ്ങളുടെ പേരാണ്, പക്ഷെ വിളിക്കുന്നത് പെണ്ണുങ്ങൾ. അപ്പൊ പുള്ളി കുളിക്കാൻ കയറിയ സമയത്താണ് ഒരു ദിവസം ഈ ഫോൺ അടിക്കുന്ന സമയത്ത് അതിനകത്ത് പേര് വന്നപ്പോൾ ആണിന്റെ പേരാണ്. അപ്പൊ ചേട്ടൻ കുളിക്കുവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തത്. അപ്പൊ ചേട്ടനല്ല, ചേച്ചിയാ. അല്ലേലൂയ. അപ്പൊ ഇപ്പുറത്തുള്ള ചേച്ചിക്ക് ആകാംക്ഷ അതേതാണ്? ഈ ചേച്ചി അല്ലേ, നമ്മളറിയാത്ത വേറൊരു ചേച്ചി. ഇതാരാണ് ഈ ചേട്ടന്റെ? അതറിയണമല്ലോ, അതറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അങ്ങനെ അങ്ങനെ കിട്ടിയ പിന്നെ ചേട്ടന്റെ കൂമ്പിനടിച്ചിട്ടാണെങ്കിൽ നമ്മൾ ചോദിക്കും ഇതേതാണ് അല്ലേ. ഇല്ലെങ്കിൽ വാതിലടച്ചിട്ടിട്ട് പട്ടിണി കിട്ടണമെങ്കിൽ പറ താൻ പറ, അല്ലെങ്കിൽ ബാഗൊക്കെ പൂട്ടി അല്ലേ. പുള്ളി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നതിനേക്കാൾ മുമ്പ് ഈ ചേച്ചി ബാഗൊക്കെ പൂട്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കണം, പറ എനിക്ക് ഇപ്പ അറിയണം ഇതാരാണെന്ന്, എന്നിട്ട് വേണം ഞാൻ നിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കാം. ഞാൻ നിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കാൻ അറിയട്ടെ, എന്നിട്ട് വേണം. ഇങ്ങനെ സംഭവം പക്ഷലാണ്, സംഭവം അത്ര നേരായ വഴിയുമല്ല. പിന്നെ പുള്ളിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഈ പെണ്ണുമ്പിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി സമ്മതിച്ചു. അത് ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നിടത്തുള്ള ഒരു പെണ്ണാണ്, അവൾ എപ്പോഴും എന്നെ വിളിക്കും, ഈ ഫോണിലൂടെ ഉള്ള സംസാരമൊക്കെ ഉള്ളൂ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഫോണിലൂടെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന സുഖമൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. പുള്ളി പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളു, അതിനപ്പുറം ഒന്നുമില്ലടി. അതുകൂടി കേട്ടപ്പോ സംഭവം രക്തം തിളയ്ക്കാൻ തുടങ്ങി. അപ്പൊ എന്തോ ഉണ്ട്, എന്തോ ഉണ്ട്. അങ്ങനെ നിന്നു ഇതിന്റെയൊക്കെ കാരണം. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞു, എന്റെ അച്ഛോ എനിക്ക് അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഇതൊന്നുമില്ല, അങ്ങനെ ഒന്നും തുടങ്ങിയതൊന്നും അല്ല ഇത്. ഈ മറ്റേ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പുള്ളിയാ. അപ്പൊ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചേച്ചിയുടെ വീട്ടിൽ ചെല്ലും. അവിടെ
ഭർത്താവ് മരിച്ചു പോയതാണ്, മകനൊക്കെ ഉണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ പുള്ളി ഇൻഷുറൻസ് മാത്രമല്ല, അവിടെ ഗ്യാസിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഗ്യാസ് കൊണ്ടുവന്ന് കൊടുക്കും. ഒരു സഹായം, വേറൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, പുള്ളി അങ്ങനെ ഉദ്ദേശിച്ചൊന്നും തുടങ്ങിയതുമല്ല, ആരും ഇല്ലാത്തതല്ലേ എന്നൊക്കെ വിചാരിച്ച് ഗ്യാസൊക്കെ ഓട്ടോയ്ക്ക് വരുമ്പോൾ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ കൊടുക്കും. അങ്ങനെ വിളിച്ചു പറയും, അങ്ങനെ നമ്പർ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ആ വിളി ഇടയ്ക്കായി, ഒറ്റയ്ക്കായി പല ആവർത്തി. അതിനിടയ്ക്കാണ് ഈ സഹോദരി, സഹോദരിയുടെ അമ്മയ്ക്ക് എന്തോ അസുഖമായിട്ട് കുറച്ച് ദിവസങ്ങൾ പോയി വീട്ടിൽ പോയി നിന്നു. ഈ സംസാരമല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സംസാരിക്കുന്ന വലിയ വിഷയങ്ങളും ഇൻഷുറൻസിന്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഭാര്യയുടെ കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് ഈ ചേച്ചി വിളിക്കുമ്പോൾ സംസാരിക്കുന്നത്, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ പുള്ളി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഭാര്യയില്ല, ഭാര്യ പോയിട്ട് പിന്നെ പൊടി പോലും കാണുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. അവള് വീട്ടിൽ അമ്മയുടെ അടുത്തായപ്പോ അമ്മയെ കണ്ടപ്പോ കെട്ടിയവനെ മറന്നും തോന്നുന്നു. അതുകൊണ്ട് വലിയ സംസാരങ്ങളും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങൾ കടന്നു പോയപ്പോ ആ സമയത്ത് ഈ ചേട്ടത്തി കൃത്യമായിട്ട് വിളിക്കും. അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ചേടത്തി തന്നെ കയ്യോടെ പിടിച്ചു. പുള്ളി എൻ്റെ അടുത്ത് അച്ഛാ, ദേ ഞാൻ സത്യം പറഞ്ഞല്ലോ. പുള്ളി സത്യസന്ധനാണ്. പുള്ളി പറഞ്ഞു, അച്ഛാ ഞാൻ ദേ ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നോക്ക്, ഞാൻ വിളിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് നുണ പറയത്തില്ലായിരുന്നു, വേറെ എന്തെങ്കിലും പറഞ്ഞ് നുണ പറയത്തില്ലായിരുന്നു. ഞാൻ നുണയൊന്നും പറഞ്ഞില്ല. അവൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എടി ഞാൻ അതൊരു പൂമ കണ്ടിട്ടുള്ള പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ. ഇവള് സമ്മതിക്കല്ല, നിങ്ങളാണെങ്കിൽ സമ്മതിക്കോ? ഭർത്താവില്ല, ഭർത്താവില്ല, ഭാര്യ മാത്രം, പിന്നെ മകനുണ്ട്, ഇൻഷുറൻസ്. എന്നിട്ട് വിചാരിച്ചത് പിന്നെ ഈ ഗ്യാസിന്റെ കാര്യമൊക്കെ പുള്ളി പറഞ്ഞു. ഇതിനിടയ്ക്ക് മണ്ടറാന്ന് തോന്നുന്നു പുള്ളി, അതും കൂടി അങ്ങോട്ട് വിളമ്പി. പുള്ളി, നിങ്ങൾ എന്തിനാണെന്ന് ഈ ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നേ? വേറെ ആൾക്കാരില്ലേ? അവൾക്ക് ആങ്ങളെയും വീട്ടുകാരും നാട്ടുകാരൊക്കെ ഇല്ലേ? നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും, ബിസിനസ് നോക്കിയാ പോരെ, ജോലി നോക്കിയാ പോരെ. ഇതിനെങ്ങനെ പറഞ്ഞാലും ഇത് തലക്കകത്ത് കേറുക. അങ്ങനെയാണ് പുള്ളിക്കാരത്തോടെ നിങ്ങൾ വന്ന് ധ്യാനം കൂടുന്നു. പുള്ളിക്കാരത്തി ബലം പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ കൂടുന്നത്. ഒരു സൗകര്യം പറഞ്ഞു, ഞാൻ അത് മാറ്റി നിർത്തി സംസാരിച്ചാണ്. പുള്ളിക്കാരൻ നല്ല ആത്മാർത്ഥമാണ്. ഞാൻ അച്ഛൻ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഈ സാധനത്തിനോട്. അങ്ങനെയൊന്നുമില്ല, ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ തത്തമ്മ പറയുന്നു. അല്ല പുള്ളിക്കാരത്തെ പറഞ്ഞിട്ട് മുഴുവൻ, അല്ലെ ഞാനിത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? സംഭവിച്ചതിന് കാരണം അതിങ്ങനെ അവളില്ലാത്ത സമയത്ത് ഇടയ്ക്ക് ഇച്ചിരി സംസാരം വന്നു. അതിപ്പോ വല്ല കുഴപ്പമൊന്നുമില്ലല്ല, സംസാരമല്ലേ എന്ന് കരുതി അങ്ങനെ അങ്ങനെ പോയതാണ് അച്ഛോ ഇന്ന് ഈ അവസ്ഥയിലായത്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കരുതി സംസാരിച്ചതാണ് ഇപ്പൊ ഈ അവസ്ഥയിലായി. അങ്ങനെ പോയി 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 എത്രയോ ദാമ്പത്യങ്ങൾ ഇന്ന് തകർന്നു പോയിരിക്കുന്നു. ഇത് തകരാതെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വിട്ടു. ആ സമയത്ത് ഈ സഹോദരി നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ളതായിരുന്നു, അതുകൊണ്ടാണ് വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് ഈ സഹോദരൻ, അച്ഛൻ ധ്യാനം കൂടിയാലേ നന്നാവുള്ളൂ, ഞാനത് കൊണ്ടാ കൊണ്ടുവന്ന്. പുള്ളി പറഞ്ഞു, അച്ഛൻ എനിക്ക് വേറെ ഒരു തെറ്റുമില്ല, ഞാൻ ഒന്നിനും പോകുന്നില്ല. ഇത് ശരിയാണ്, സംഭവിച്ചു, ഇതിപ്പോ നിർത്തണമെന്ന് വെച്ചാൽ നിർത്താവുന്നുള്ളൂ. അതിന് ഇവിടെ ഈ ചിന്തിക്കുന്ന പോലെയും പറയുന്ന പോലെ ഒന്നുമില്ല. പക്ഷെ ഏതാനും ദിവസങ്ങള് ചില സംഭാഷണങ്ങളിലേക്ക് പോയപ്പോൾ ചില മൊബൈൽ ഫോണ്, മൊബൈൽ യൂസ് തുടങ്ങി. അത് പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് സംസാരിക്കുന്നൊരവസ്ഥയിലായി. ഒരു പക്ഷേ അത് നിന്നില്ലായിരുന്നെങ്കിൽ, ഭാര്യ കണ്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ പൂരിപ്പിച്ചോ അല്ലേ ലോയ. ഇതൊരു ചെറു, അതായത് ഇതൊരു ചെറുകുറുക്കന ചില. അതെ, ഞാനങ്ങനെ കുടിക്കണോ എന്ന് വിചാരിച്ചൊന്നും തുടങ്ങിയതല്ല. പിന്നെയോ കൂട്ടുകാരെല്ലാവരും കൂടി കൂടി, ഞങ്ങളിപ്പോ ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, എല്ലാവരും കൂടി കൂടി എല്ലാവരും ഷെയർ ഇട്ട്, ഞാൻ ഷെയർ പോലും ഇട്ടില്ല വേണ്ടെന്ന് പറഞ്ഞ. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്, ഞങ്ങൾ അഞ്ചു പേരൊരു മുറിയില്, അവന്മാര് പറഞ്ഞു നീ ഷെയർ ഒന്നും ഇടണ്ട, വേണമെങ്കിൽ ഇച്ചിരി കുടിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. നിർബന്ധിച്ചപ്പോ പിന്നെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത. ഇപ്പഴാ ഇപ്പൊ പുള്ളിയാണ് ഷെയർ കളക്ട് ചെയ്യുന്ന ആള്. എത്തി നിൽക്കുന്ന അവസ്ഥ നോക്കി. ചിലതൊക്കെ ആരംഭത്തിൽ ചെറുകുറുക്കന്മാരെ ആരംഭത്തിൽ നമ്മൾ കണ്ട് അതിനെ തല്ലിക്കൊന്നില്ലെങ്കിൽ, സ്വരമെടുത്ത് പറ ഹാലേലൂയാ, അതിനെ തുറന്നു പറ ഹാലേലൂയാ. ആത്മാവിനെ പരിപോഷിപ്പിക്കാത്ത ചില ഇങ്ങനെ എന്ത് പറഞ്ഞാലും നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നമ്മൾ വലിയ മാരക പാപമൊന്നും ആയിരിക്കണമെന്നില്ല, ആരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നുവല്ല.
അമ്മ പറയുമ്പോ അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് നുണയൊക്കെ അങ്ങോട്ട് പറയും, അത്രേ ഉള്ളൂ. ഒരു വലിയ ഗൗരവമുള്ള കാര്യം ഒന്നാവണമെന്നില്ല. ആ നുണ പറഞ്ഞതിന്റെ പേരിൽ ആരും കോടതി കയറാനൊന്നും പോകുന്നില്ല, ആരുടെയും നല്ല പേരിന് കളങ്കം വരാൻ പോകുന്നില്ല. എന്നാലും ചുമ്മാ ഒരു നുണ പറയാനില്ല. മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, എടാ അവിടെ പോണ്ട. അമ്മ ഞാൻ കൂട്ടുകാരന്റെ അടുത്ത് പോവാ. എന്തിനാ? പഠിക്കാൻ പോവാ. പറഞ്ഞോളൂ. അവൻ കൂട്ടുകാരന്റെ അടുത്താണ് പോയത്. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ശരിയാണ്, പോയത് കൂട്ടുകാരന്റെ അടുത്താണ്, പക്ഷെ പഠിക്കാനല്ല പോയത്. അല്ലേലൂയ. ഇത്രേ ഉള്ളൂ. എപ്പൊ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലോട് ഇവിടെ നമ്മളതിന് ലൈറ്റായിട്ട് എടുക്കരുതെന്നാണ് വചനം പറയുന്നത്. നമ്മള് പ്രഭാഷകന്റെ പുസ്തകം അതിന്റെ 19-ാം അധ്യായം എന്നിടത്ത്, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വചനം ഒന്ന് വായിച്ച്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകില്ല. എന്താണ് അതിനർത്ഥം എന്ന് മനസ്സിലായോ? അവൻ 500 രൂപയ്ക്ക് പണിയെടുത്ത അവൻ 200 രൂപയ്ക്ക് വെള്ളമടിക്കും. സേവ് ചെയ്യേണ്ടത് അവൻ എന്ത് ചെയ്തു? വെള്ളമടിച്ചു. പിന്നെ അങ്ങനെ അവൻ ധനവാനാകുന്നു. അവൻ അറിയുന്നില്ല എല്ലാ ദിവസവും 50 രൂപ, 100 രൂപ, 10 രൂപ, 25 രൂപ അത്രേ കൊള്ളൂ. ശരിയാ, പക്ഷേ കൊറേ നാളുകൾ കൂട്ടിവെച്ച് നോക്കുമ്പോ, ഇവിടെ കാര്യച്ചിനിടയ്ക്ക് പ്രസംഗത്തിൽ പറയുന്ന ഇടുക്കി ഭാഗത്തു നിന്ന് വന്ന ഒരു സഹോദരൻ ഇവിടെ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി, അല്ലെങ്കിൽ എല്ലാ ദിവസവും നല്ല ശമ്പളമൊക്കെ ഉള്ള ഒരു ഈ പറഞ്ഞ പോലെ തേങ്ങയും പിന്നെ അങ്ങനെയുള്ള കുരുമുളകും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാ. അപ്പൊ നല്ല വരുമാനമുള്ളതാ. ചില സമയത്തൊക്കെ 10,000, 3,000, 4,000, 5,000 രൂപ ഒക്കെ ചിലപ്പോൾ ഒരു ദിവസം കിട്ടും. അതുപോലത്തെ അവസ്ഥകളാ. അപ്പൊ അതുകൊണ്ട് മൂക്കുമുട്ട കുടിക്കും. കൂട്ടുകാർക്ക് കുറേ കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. അങ്ങനെ ഇങ്ങനെ വലിയ കണക്കൊന്നും വെക്കല്ല കുടിക്കുന്നവര്, അതുപോലെ കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരു പയ്യൻ നിർബന്ധിച്ച് ഈ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്ന ഈ ധൂർത്ത് കണ്ടിട്ട്, കുടിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന അതിന്റെ ധൂർത്ത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെട്ടെ എന്നും പരിധിയാണ് പയ്യനെ കൊണ്ടുവരുന്നത്, ഈ സഹോദരനെ കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് ധ്യാനം കൂടി പുള്ളി പൂർണ്ണമായിട്ട് മദ്യപാനം നിർത്തി. ഇപ്പോഴും അങ്ങനെ അനുഭവിക്കൊണ്ടിരിക്കുക. വർഷങ്ങളായി, ഒരു 3-4 വർഷമെങ്കിലായി. എന്നിട്ട് ഈ അവിടെ ചെന്നു, വീട്ടിൽ ചെന്ന് പുള്ളി ചെയ്തതിനകത്ത് ഒരു ബോക്സ് എടുത്തു വെച്ചു. ബോക്സ് എടുത്ത് വെച്ചിട്ട് പുള്ളി കുടിച്ചുകൊണ്ടിരുന്നതിന്റെ ഏകദേശം ഒരു എമൗണ്ട് വരുന്നത് എല്ലാ ദിവസവും അതിനകത്തേക്ക് അതിനകത്തിടും. എന്നിട്ട് ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോ കാര്യച്ചനെ വിളിച്ചു പറഞ്ഞു, 20,000 രൂപയുണ്ട് ഒരു മാസം നോർമലി കുടിക്കുന്ന കാശ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു എത്ര രൂപ കിട്ടുന്നുണ്ടാവുന്ന. 20,000 രൂപയ്ക്കാണ് പുള്ളി കുടിച്ചുകൊണ്ടിരുന്നത് ഏകദേശം. അപ്പൊ കുടിക്കാതെ, കുടിക്കുന്നതിന് പകരം മാറ്റി വെച്ചിട്ട് കിട്ടിയതാ. എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞത് ഇതൊന്നുമല്ല, സഹോദരൻ പറഞ്ഞതാണ് അച്ഛോ, കഴിഞ്ഞ 10 വർഷം ഞാൻ കുടിച്ചത് മാത്രം കൂട്ടിവെച്ചിരുന്നെങ്കിൽ ഇന്ന് ഭവനമില്ലാത്ത ആർക്കെങ്കിലും നല്ലൊരു ഭവനം പണിത് അതിനകത്ത് കിടക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ 5 വർഷം മാത്രം കുടിച്ചത് കൂട്ടിവെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരു പാവപ്പെട്ട പെങ്കുച്ചനെ നല്ല രീതിയിൽ കെട്ടിച്ചു വിടായിരുന്നു. ചിന്തിക്കുന്ന ഇപ്പോഴാ കാര്യമല്ലോ ഉണ്ടോ? അല്പാൽപമായിട്ട് കൈമോശം വന്നു പോകും, നമ്മൾ അറിയില്ല. നിങ്ങൾ നോക്കിയാൽ ചില ചേച്ചിമാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ചേട്ടന്മാർ ചോദിച്ചാൽ തന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നിങ്ങള് അല്പം അടിച്ചു മാറ്റും. അടിച്ചു മാറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും, വലിയ നോട്ടൊന്നും നിങ്ങൾ എടുക്കുകയല്ല. വലിയ നോട്ടൊന്നും എടുക്കുകയല്ല. ചിലപ്പോൾ അതിനകത്ത് 500-ൻ്റെ ഉണ്ടാവും, പോക്കറ്റിൽ 1,000-ൻ്റെ ഉണ്ടാവും, ഇതൊന്നും തൊടുകയല്ല. എന്നിട്ട് ചേട്ടന്മാർ നോക്കിക്കോ, ചെറിയ നോട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് എണ്ണം ഉണ്ടാകണം. അല്ലേലൂയ. അടിച്ചു മാറ്റുന്ന ഭാര്യമാരുണ്ടോന്ന് അറിയാനായിട്ട് പോക്കറ്റിൽ കിടക്കുന്ന ചെറിയ നോട്ട് എണ്ണി വെച്ചാൽ മതി. വലിയ നോട്ട് എണ്ണിയിലേലും കുഴപ്പമില്ല, അവരെടുക്കുകയല്ല. അവരെടുക്കുന്ന നോട്ട് ഇതായിരിക്കും, ചെറുതേ എടുക്കുള്ളൂ. അതിൽ നിന്ന് ഒരു 50-ൻ്റെ നോട്ട് വലിക്കും, അതല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു 20-ൻ്റെ നോട്ട് വലിക്കും. ചെറിയ നോട്ടുകൾ എടുക്കും. കാരണം എന്താ? മനസ്സിലാകില്ല. ചെറുത് ഇന്ന് വലിച്ചു കഴിഞ്ഞാല് അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല എന്ന് പറയുന്ന പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറുതാണെന്ന് കരുതി തള്ളിക്കളയുന്നത് ജീവിതത്തിന്റെ മേല് ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്നൊരവസ്ഥ. നിങ്ങൾ നോക്കിയ വലിയ പാറക്കല്ല് കൂട്ടി നമ്മൾ അതിൽ മൂടപ്പെട്ടില്ലെങ്കിലും മണൽത്തരി കൊണ്ടും നമ്മളെ മൂടാം. ഹല്ലേലൂയ. ഒരു പാറക്കെട്ടിന്റെ അടിയിൽ വീണുപോയില്ലെങ്കിലും
മണൽത്തരികൾ കൂമ്പാരമായാൽ അതിൻ്റെ ഉള്ളിലും ഒരുവന് പെട്ടുപോകാം. അതുകൊണ്ട് ചെറുതെന്ന് കരുതി ചിലതൊക്കെ അവഗണിക്കരുത്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥത്തിൽ ഇവിടെ വചനം പറയുന്ന മദ്യപാനി ഒരിക്കലും, അല്ലെങ്കിൽ മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകില്ല. അതിന്റെ കാരണം എന്താ? അവൻ അല്പാൽപമായിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വലിയ തോതിൽ അല്പാൽപ എല്ലാ ദിവസവും കുറേശ്ശെ, എല്ലാ ദിവസവും കുറേശ്ശെ, എല്ലാ ദിവസവും കുറേശ്ശെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അടുത്ത വചനം ഒന്ന് വായിച്ച്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഹല്ലേലൂയ. ഇന്നിപ്പോ പ്രാർത്ഥിച്ചില്ലല്ലോ, എന്നാ കുഴപ്പം? പറയരുത്. ഇന്നിപ്പോ ജവാല് ചൊല്ലിയില്ലെങ്കിൽ എന്നാ കുഴപ്പം? ഇന്നിപ്പോ സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ ഇല്ലെങ്കിൽ ഇപ്പൊ എന്നാ കുഴപ്പം? ഒരു ദിവസം ഇല്ലെങ്കിൽ എന്നാ കുഴപ്പം? ഒരു ദിവസം ഇല്ലെങ്കിൽ ഇപ്പൊ എന്നാ കുഴപ്പം? ഇപ്പൊ കുഞ്ഞുങ്ങൾ പറയും, രണ്ടാമത്തെ ദിവസം പറയും, അമ്മ ഇന്ന് നമുക്ക് ചെല്ലണ്ട, അതിനോട് ഇന്നലെ ചെല്ലില്ല. ഇപ്പൊ രണ്ടു ദിവസം ചൊല്ലിയില്ലെങ്കിൽ ഇപ്പൊ എന്നാ കുഴപ്പം? ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന പോലും കാണും. അത് മുഴുവൻ എന്നാ കുഴപ്പം നോക്കി, ആഴ്ചയില് ഒരാഴ്ച ചെല്ലിയില്ലെങ്കിൽ എന്നാ കുഴപ്പം? ചിലര് കുമ്പസാരം, ചിലര് നാളുകൾ ഉമ്പസാരിക്കാതിരിക്കും. എടാ, ഒരു ചോദിക്കുക, എന്നാ കുഴപ്പം? നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു ചെടി നട്ട്, ചെടി നട്ടിട്ട് അതിന് വെള്ളം ഒഴിക്കുന്നില്ലെന്ന് വിചാരിക്കും. ഒരു അഞ്ചാറ് മാസം നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുന്നില്ല, പിന്നെ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഒരു അഞ്ചു മാസം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു, എന്തായിരിക്കും എന്റെ അവസ്ഥ? പിന്നെ വെള്ളം ഒഴിക്കേണ്ട വരിക അല്ലെ. ഞങ്ങള് ഇന്നലെ വരെയും നിങ്ങൾക്കറിയാം, ഗുജറാത്തിൽ ഒരു ധ്യാനത്തിന് പോയ, നല്ല ചൂടാ, അവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി അവിടെ ഒക്കെ നടന്ന് ഇത്തിരി ജവമാലൊക്കെ ചെല്ലാനിട്ട് അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇവിടെ കുറേ മരങ്ങൾ ഏതോ അച്ഛൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴും നട്ടിട്ടുണ്ട്. അതിനകത്ത് പകുതിയോളം ഇങ്ങനെ ഉണങ്ങി വരണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയി, ഉണങ്ങിപ്പോയി. ഇനി വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, വിണ്ട് കീറിയാണ് നിലവിരിക്കുന്നത്. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്താ? ഒഴിക്കേണ്ട സമയത്ത് കൃത്യമായ അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നതിന്റെ പേരിൽ ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ ശരിയാകില്ല. ഒരു നനവ് വേണം, എപ്പോഴും ഒരു നനവ് വേണം, കിട്ടേണ്ട ഒരു നനവ് എന്ന് പറയുന്ന പോലെ ഒരു സ്നേഹത്തിന്റെ, ഒരു തലോടലിന്റെ, ഒരു സാന്നിധ്യത്തിന്റെ, ഒരു വിശുദ്ധിയുടെ, ഒരു കൃപയുടെ ഒരു നനവ് എല്ലാ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിൽ കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ ആത്മാവിൽ കിട്ടുന്നില്ലെങ്കിൽ, ആത്മാവ് മരിച്ച അവസ്ഥയിലേക്ക് പോകും. പിന്നെ ക്ഷമിക്കാൻ പറ്റില്ല അവന്. അവൻ ചോദിക്കും, എന്തിനാ ക്ഷമിക്കുന്നേ? കണ്ടോ, ഞാൻ എളിമപ്പെടുന്നില്ല. അച്ഛൻ പറ ഭാര്യയുടെ മുമ്പിൽ ഞാൻ എന്തിനാ എളിമപ്പെടുന്നത്? ഭാര്യയല്ലേ എളിമപ്പെടണ്ടേ, അവളല്ലേ എന്റെ ഭാര്യ, ഞാൻ എളിമപ്പെടുന്നില്ല. മക്കൾ എളിമപ്പെടട്ടെ, അവരാദ്യം സോറി പറയട്ടെ. അവന്മാര് കാണിച്ച കുരുത്തക്കേടല്ലേ, അവന്മാര് വന്ന് സോറി. ഞാൻ എളിമപ്പെടുന്നില്ല. കുടുംബം തകർന്നാലും, ഇനിയിപ്പോ മക്കൾ ഇറങ്ങിപ്പോയാലും, ജീവിതങ്ങൾ, ഞാൻ എളിമപ്പെടുന്നില്ല. ഹൃദയത്തിന്റെ നനവ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ വചനം കൊണ്ട് എല്ലാ ദിവസവും വചനം വായിക്കുമ്പോൾ ഹൃദയം നനയുക, ആത്മാവിൽ ഒരു നനവുണ്ടാകുക, സ്നേഹത്തിന്റെ ഒരു നനവ്, ക്ഷമിക്കാനുള്ള ഒരു നനവ്, എളിമപ്പെടാനുള്ള ഒരു നനവ്, വിശുദ്ധ ജീവിതം നയിക്കുക. ഈ നനവുകൾ നമ്മുടെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ആത്മാവിൽ കിട്ടുക. അത് നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. ഒരു ദിവസം വേണ്ടെന്ന് വെക്കരുത്, രണ്ടു ദിവസം, മൂന്ന് ദിവസം, മൂന്ന് ദിവസം, നാലഞ്ചു ദിവസം, കുറച്ച് ദിവസം കഴിയുമ്പോ ഹൃദയം ഉണങ്ങി വരണ്ട, ആത്മാവ് ഉണങ്ങി വരണ്ട ഒരവസ്ഥയിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങള് ആ ആത്മാവിന് ഏറ്റെടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പനെ വെട്ടി തുണ്ടം തുണ്ടമാക്കും, കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ ജീവിത പങ്കാളിയുടെ കഴുത്തറുത്തു മാറ്റും. ഹൃദയത്തിന്റെ നനവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഉണങ്ങിപ്പോയി.
അതിപ്പോ അവർ ഒരു പ്രശ്നമില്ലെന്ന്, അങ്ങനെ ചെയ്യുന്നത് അവർക്കൊരു കുറ്റബോധം തോന്നുകയോ ഒരു പാപബോധം തോന്നുകയോ ഒരു അനുതാപം തോന്നുക ഇതൊന്നും ഉണ്ടാകില്ല. അല്ലേലൂയാ. പ്രായമായ അപ്പനും അമ്മേനെയും വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ മകന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം എന്താ? സ്നേഹത്തിന്റെ നനവ് നഷ്ടപ്പെട്ടു. ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നനവ് നഷ്ടപ്പെടുമ്പോ ഒരു ദാമ്പത്യ ജീവിതത്തിലായിരിക്കുന്ന വ്യക്തി ദാമ്പത്യ അവിശ്വസ്തതകളിലേക്ക് പോകും. കരുണ വറ്റിപ്പോകുമ്പോ അവരെന്റെ വേദന കാണാൻ കുടുംബത്തിൽ പറ്റാതെ പോകും. വറ്റിപ്പോകുന്നതുകൊണ്ട് ഡ്രൈ ആയി ഉണങ്ങിപ്പോയി ചെറുതെന്ന് കരുതി ചിലതൊക്കെ അല്പാൽപമായി അവഗണിക്കുമ്പോ ആത്മാവിൽ ആത്മാവിന്റെ പ്രചോദനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം ഉണങ്ങിപ്പോവും, ആത്മാവ് ഉണങ്ങിപ്പോകും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണങ്ങി വരണ്ട ഹൃദയമായി ജീവിതം തള്ളി നീക്കേണ്ടി വരും. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങൾ ശരിക്കും അവഗണിക്കരുത്. അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. വളരെ ചെറുതെന്ന് തോന്നിപ്പിക്കുന്നത് കാരണം ആ ചെറുതിലൂടെയാണ് അത് പിശാചിന്റെ ചെറുതല്ലേ, കുഴപ്പമില്ലല്ലോ, വെല്ലപ്പോടല്ലേ, ഈസ്റ്ററിനല്ലേ, ക്രിസ്മസിനല്ലേ എന്നൊക്കെ പറയാറില്ലേ, ആരും കാണാത്തപ്പോഴല്ലേ എന്നൊക്കെ പറയാറില്ലേ. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ചില ചെറുക്കുറുക്കന്മാര്, അതിനെ നമ്മൾ പിടികൂടണം, അത് മനസ്സിലാക്കണം. ചിലപ്പോ ചില അഹങ്കാരമായിരിക്കും, എപ്പോഴും അഹങ്കാര ചിന്തയായിരിക്കും, ഞാനെന്നുള്ള ഭാവമായിരിക്കും, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി. ചിലപ്പോ ചെറിയ കാര്യങ്ങൾക്ക് എപ്പോഴും നിരാശപ്പെടുക, ആകുലപ്പെടുക, ഭാരപ്പെടുക, അല്ലെങ്കിൽ ഇപ്പോഴും കുറ്റം പറയുന്നുണ്ട്, എപ്പോഴും കുറ്റം പറയുന്ന പ്രവണത, ഇങ്ങനെ വായ തുറന്ന കുറ്റം തന്നെ പറയും. മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളല്ലാതെ വേറെ ഒന്നും ആ തരത്തിൽ നിന്ന് വരില്ല. ഈ ചെറുകുറുക്കനെ പിടിച്ചു കൊല്ലുന്നില്ലെങ്കിൽ ആത്മാവിൽ ദൈവകൃപ ഒഴുകില്ല. ഹല്ലേലൂയ. ആത്മാവിൽ ഫലങ്ങൾ ഉണ്ടാകില്ല. ആത്മാവിന്റെ ഫലങ്ങൾ നഷ്ടപ്പെട്ടു, മരമുണങ്ങിയ പിന്നെ ഫലമില്ല. മരമുണങ്ങിപ്പോയ പിന്നെ ഫലങ്ങൾ ഉണ്ടാകില്ല. ഹല്ലേലൂയ. പിന്നെ അവന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചെറുതെന്ന് കരുതിയതാണ് പലതൊക്കെ, പക്ഷെ ആ ചെറുതെന്ന് കരുതുന്നത് നമ്മുടെ ആത്മാവിനെ അതുപോലെ തളർത്താനും തകർക്കാനും മരണത്തിലേക്ക് നയിക്കാനും പോലും ശക്തിയുള്ളതായിട്ട് മാറും. ഹല്ലേലൂയ. കാലേ തട്ടി ചെറിയൊരു മുറിവ് കാലേ വന്നു. വേണ്ട, നിങ്ങൾ ഈ നാവിന്റെ അടിയിൽ ചെറിയ പുണ്ണ് വരുന്നത് കണ്ടിട്ടുണ്ട് ചിലപ്പോ നാവേലൊക്കെ. ഇപ്പോൾ അച്ഛനുണ്ട്, എനിക്ക് ഇച്ചിരി സ്ട്രെയിൻ ഉണ്ട്, അതുകൊണ്ട് പറയാൻ എളുപ്പമുണ്ട്. അല്ലെ, എന്ത് ബുദ്ധിമുട്ടാന്ന് അറിയാം. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ എരിവുള്ള ഓ അയ്യോ പറ്റില്ല. വെള്ളം ഇറക്കുമ്പോ ഭയങ്കര വേദന, വെള്ളം കുടിക്കുമ്പോ നീറ്റ, ചായ ചൂടുള്ളത് പോകുമ്പോ ഈ നാവ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? സംഭവം വളരെ സില്ലിയാ, പക്ഷെ നമ്മുടെ ലൈഫിനെ മുഴുവൻ ഇത് അഫക്ട് ചെയ്യുക. സംഭവം വളരെ വലിയ സീരിയസ് അല്ലെങ്കിൽ പോലും അതിന് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ നമ്മൾ വിചാരിക്കരുത്, വല്ലപ്പോഴൊക്കെ അല്ലെ ഇങ്ങനെ പാപകരമായ ചിന്തകൾ താലോലിക്കുക, അശുദ്ധമായത് താലോലിക്കുക, വല്ലപ്പോഴല്ലേ എന്ന് പറയരുത്. അത് ചെറുകുറുക്കനാ നിന്റെ ജീവിതത്തിൽ, അതിനെ പിടിച്ചു കെട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറുകുറു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ചില ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങള്, ചില പാപസുഖങ്ങള്, മൊബൈൽ ഫോണുമായിട്ടുള്ള ചില ബന്ധങ്ങള്, ഇന്റർനെറ്റിലൂടെ കാണുന്ന അശുദ്ധികള്, ചില ദൈവം അനുവദിക്കാത്ത കൂട്ടുകെട്ടുകള്, ചിലവർക്ക് പ്രാർത്ഥനയുടെ സമയം പോലും പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തവന് മുഴുവൻ സമയം ഫോണിൽ ഇരിക്കാൻ സമയം ഉണ്ടാകും. ജീവിതത്തിന്റെ ആത്മാവിന്റെ ചെറുകുറുക്കന, ആത്മാവിനെ നശിപ്പിക്കാനുള്ള ചെറുകുറുക്കനാണത്. ഹല്ലേലൂയ. ജീവിത പങ്കാളിയുടെ അടുത്ത്, കുഞ്ഞുങ്ങളുടെ അടുത്ത് കൂടെ ഇരുന്ന് സംസാരിക്കാൻ സമയമില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ല, കൂട്ടുകാരുടെ കൂടെ നാട്ടുകാരുടെ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ, വൈകിട്ട് കവലകളിൽ ഇരിക്കാൻ അപ്പന് സമയമുണ്ട്. ദാമ്പത്യത്തെ തകർക്കുന്ന ചെറുകുറുക്കനാണ്. മനസ്സിലാക്കണമെന്നേ. ഹല്ലേലൂയ.
ഇങ്ങനെ ഇത് ഈ അതുകൊണ്ടാണ് ചില ഒത്തിരി ദാമ്പത്യ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളുടെ പിന്നിൽ അവർ പറയുന്ന കാര്യം എന്താണ്, എന്റെ അച്ഛോ എന്റെ ജീവിത പങ്കാളിക്ക് എന്നെ കേൾക്കാൻ സമയമില്ല. പിന്നെ ഞാൻ ഞാൻ പിന്നെ ഇത് ആരെടുത്താ പറയുന്നത്? അമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല. എന്റെ വിഷമങ്ങൾ പങ്കുവെക്കാനും എന്റെ വേദനകളും എന്റെ നൊമ്പരങ്ങളും പങ്കുവെക്കാനും എനിക്ക് ആരെങ്കിലും വേണ്ട. ഞാൻ ആരുടെ അടുത്തെന്നാ പറയുന്നത്? എന്റെ ജീവിത പങ്കാളിക്ക് എന്നെ കേൾക്കാൻ സമയമില്ല, എന്റെ കൂടെ ഇരിക്കാൻ സമയമില്ല, എന്റെ വിഷമം മനസ്സിലാക്കാൻ സമയമില്ല. പുള്ളിക്ക് ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. എനിക്ക് മാത്രം സമയമില്ല, എനിക്ക് തരാൻ മാത്രം സമയമില്ല, എന്റെ കൂടെ ഒരു മിനിറ്റ് സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഏതാണ്ട് വേലക്കാരിയെ പോലെ വീട്ടിൽ കിടന്ന് പണിയെടുത്തോളൂ. ഹല്ലേലൂയാ, സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാ ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്ന ചെറുകുറുക്കന, അത് തിരിച്ചറിയണം. സിമ്പിളാണ്, ഓക്കെ, ചെറു കൂടെ ഇരുന്നാ മതി, പക്ഷെ അത് കൊടുക്കണം. മക്കളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല. അല്ലെ, മക്കള് പോകുന്ന വഴികളെ മനസ്സിലാക്കാൻ നോക്കാനും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. രാത്രികാലങ്ങള് മക്കൾ ഓൺലൈനിലുണ്ട്. ഹല്ലേലൂയാ. രാത്രി 12 മണിക്ക് 1 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങള് ഓൺലൈനില് ഇന്റർനെറ്റില് എന്തിനിരിക്കുന്നു എന്ന് നമ്മുടെ അപ്പനും അമ്മയും അറിയണം, ചോദിക്കണം. എന്തിനാ ഈ 12 മണി കഴിഞ്ഞ് ഉറങ്ങേണ്ട സമയത്ത് രാത്രി 1 മണിക്ക് എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൺലൈനിലായിരിക്കും? എന്തിനാ? ദൈവത്തോട് സംസാരിക്കാണ്, പറ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, മുട്ടയിൽ നിന്ന് കൈവിരിച്ചിരിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ മൊബൈലും കൂടി ഉണ്ടെന്ന് അല്ലേ? അതുകൊണ്ടാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം, അത് ചെറുകുറുക്കനായിട്ട് മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന വഴികള്, ഇരിക്കുന്ന ഇടങ്ങള്, ആരുടെ കൂടെ സഞ്ചരിക്കുന്നു, എവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട കരുതലും കൊടുക്കേണ്ട തിരുത്തലും കൊടുക്കണം. തിരുത്തല് മാത്രം കൊടുത്താ പോരാ, കരുതലും കൊടുക്കണം. കരുതാ തപ്പനും കരുതാ തമ്മയ്ക്കും തിരുത്താനുള്ള അവകാശമില്ല. ഹല്ലേലൂയാ. ശ്രമത്ത് പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളൊക്കെ മാതാപിതാക്കളൊക്കെ ഈ നമ്മുടെ എന്നാ പോലീസ് സ്റ്റൈലില്ല ചില കുടുംബത്തിൽ മാതാപിതാക്കൾ. മാതാപിതാക്കളെ കാണുമ്പോ മക്കള് ഭയങ്കര ഉള്ളിനുള്ളിൽ ദേഷ്യം സാധനം വരുന്നുണ്ട്. ഒന്ന് എതിർക്കാൻ പറ്റാത്ത കൊണ്ടാണ്. കാരണം എന്താ, ഒരിക്കൽ പോലും മാതാപിതാക്കൾ സ്നേഹത്തോടെ സംസാരിക്കും, പഠിക്കടാ, നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിൽ എന്നെ ഗുണം പിടിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നല്ല വാക്ക് വരിക, 100-ൽ 98% മാർക്ക് മേടിച്ചുകൂടെ, എടാ 2 മാർക്ക് കൂടെ പോയെ, അതിന് 2 അടി വേറെ എക്സ്ട്രാ. കരുതണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ സ്നേഹവലയത്തിൽ നിൽക്കാത്തതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കരുതുന്ന മാതാപിതാക്കളില്ല, തിരുത്തുന്ന മാതാപിതാക്കളേ ഉള്ളൂ. ഹല്ലേലൂയ. കരുതുന്നവരൊന്നുമില്ല. എന്നിടയ്ക്ക് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് ഒരു 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 തലോടൽ കൊടുത്ത്, ഒരു സാന്നിധ്യം കൊടുത്ത്, അവരുടെ ഭാഗം ഒന്ന് കേൾക്കാൻ, അവരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ, അവരുടെ വിഷമം ഒന്ന് മനസ്സിലാക്കാൻ, അവരുടെ കുറവുകൾ വെറുതെ ഒന്ന് കൂടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കൂടെ ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ. ഏതപ്പറ ഇന്ന് സമയമുള്ള, ഏതമ്മയ്ക്ക് ഇന്ന് സമയമുള്ള, അതിനൊന്നും ഒരു സമയമില്ല. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. സീരിയൽ കാണാൻ എല്ലാവരും കൂടി ഇരുന്നോളും അല്ലേ, ഇരിക്കല്ലേ. അനുഷ്ഠൻ പറഞ്ഞല്ലേ, സീരിയൽ കാണാൻ എല്ലാവരും ഇരുന്നോളും. ഇവിടെ എല്ലാം പറയില്ല, അങ്കലേശ്വരം അവിടെ ചെന്നപ്പോ ഒരു ചേച്ചിയെ കണ്ട, എന്റെ അച്ഛോ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥന കൂട്ടായ്മ പ്രേയറൊക്കെ ലീഡ് ചെയ്യുന്ന എല്ലാം ഉണ്ട്, പക്ഷെ കെട്ടിയവരും എൻ്റെ അടുത്ത് പറയാ ഇതും കൂടി ഒന്നും കൂടി ഉപേക്ഷിക്കുവാണെങ്കിൽ അടിയിൽ നീ രക്ഷപ്പെട്ടിരുന്ന എന്നാ 7 മണിക്കാലത്ത് ഒരു സീരിയലുണ്ട്, അത് കാണാതിരിക്കാൻ പറ്റിയല്ല. വികാരത്ത് പറഞ്ഞ, അച്ഛാ എനിക്കറിയാം അത് സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണെന്ന് അറിയാം, പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ വേറെ ഒന്നും കാണുന്നുമില്ല, വേറെ ടി വി സിനിമ കാണുന്നില്ല, വേറെ സീരിയലുകളൊന്നും കാണുന്നില്ല, വേറെ ഒന്നും ടി വി പോലും ഓണാക്കുന്നില്ല. പിന്നെ ഓണാക്കിയ മുഴുവൻ സമയം ശാലവും ഗുണ്ണസും മാത്രമേ ഉള്ളൂ ടി വിയിൽ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോഴേ ശാലം ഓണാക്കും. പക്ഷെ 7 മണിക്കേലത്തുള്ള സീരിയല് ഇച്ചിരി മാറ്റി നിർത്താൻ പറയും, ഇച്ചിരി ബുദ്ധിമുട്ട്. കെട്ടിയവും പോലും എൻ്റെ അടുത്ത് പറഞ്ഞ, അച്ഛാ ഇതും കൂടി അങ്ങോട്ട് വിടുവാണെങ്കിൽ അടി, നീ ഇത്രയും നല്ല ചെയ്യുന്നല്ലേ എന്ന്, പിന്നെ അതും കൂടി അങ്ങോട്ട് കളഞ്ഞൂടെ. ആ ചെറുകുറുക്കനെ ഉപേക്ഷിക്കാൻ പറ്റണില്ല. ഹല്ലേലൂയാ.
ആ ചെറുകുറുക്കൻ മതി നിനക്ക് കിട്ടുന്ന കൃപയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ. ഹല്ലേലൂയ. ഇത് പിശാചിന്റെ കെണിയാ. നമ്മൾ വലിയ ശ്രദ്ധ ചെലുത്താത്ത വിഷയങ്ങളിലൂടെ നമ്മുടെ ആത്മാവിന്റെ മേൽ അധികാരമെടുക്കുക. നമ്മുടെ ആത്മീയ വളർച്ചയെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളരേണ്ട ആത്മാവിന്റെ വളർച്ചയെ ആ സ്പീഡിനെ വളരെ സ്ലോ ആക്കാനും അല്ലെങ്കിൽ അടിച്ചമർത്താനും പിശാച് ശ്രമിക്കുന്ന അവന്റെ ഒരു കെണിയാണ്, വഞ്ചനയാണ്. ചെറിയ കാര്യങ്ങളിൽ, വലിയ സീരിയസ് അല്ലാത്ത വിഷയങ്ങളിൽ നിന്റെ ജീവിതത്തെ കെട്ടിയിടുക. നമ്മൾ വലിയ വില കൊടുക്കില്ല, വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം വലിയ മാരക പാപങ്ങളൊന്നുമല്ല. എന്നാൽ എല്ലാ ആഴ്ചയും കുമ്പസാരത്തിൽ പറയുന്നതായിരിക്കും, ശ്രദ്ധിച്ചോട്ടാ. എല്ലാ ആഴ്ചയും നിങ്ങൾ എന്താണോ കുമ്പസാരത്തിൽ പറയുന്നത്, അത് നിന്റെ ജീവിതത്തിന്റെ ചെറുകുറുക്കനാണ്. അതിനെ മുറിക്കണം, അതിനെ വെട്ടിമാറ്റണം, അതിനെ കൊന്നൊടുക്കണം. അല്ലെങ്കിൽ നിന്റെ ആത്മാവിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്പീഡിലുള്ള ആത്മീയ വളർച്ച സംഭവിക്കാതെ പോകും. 10 വർഷം കഴിയുമ്പോഴും 15 വർഷം കഴിയുമ്പോഴും 20 വർഷം കഴിയുമ്പോഴും ആദ്യ 20 വർഷത്തിൽ നീ ആയിരുന്ന ആത്മീയ വളർച്ചയുടെ ആദ്യ പടിയിൽ തന്നെ 20 വർഷങ്ങൾക്ക് ശേഷം നീ നിൽക്കുന്നതിന് കാരണം നീ മാരകപാപം ചെയ്തിട്ടല്ല, ചില ലഘുപാപങ്ങളെ കുറിച്ച് ശ്രദ്ധയില്ലാതെ പോയത് കൊണ്ടാ. അല്ലേലൂയാ. മാരകപാപം ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരു ഞാനൊരു മാരകപാപവും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കൊരു ആത്മീയ വളർച്ച ഉണ്ടായിട്ടില്ല. അതിന് കാരണം ചെറു കുറുക്കന്മാരെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ചെറുകുറുക്കന്മാരെ ശ്രദ്ധിക്കുക. അല്പാൽപമായിട്ട് അവഗണിച്ചാൽ ആത്മനാശത്തിലേക്ക് നമ്മൾ പോകും. എഴുന്നേറ്റ് നിൽക്കാം.